സംസ്ഥാനത്തെ ആദ്യ ലിഫ്റ്റ് പാലം തുറന്നു. തിരുവനന്തപുരം കരിക്കകത്ത് പശ്ചിമതീര ജലപാത കടന്നുപോകുന്ന പാർവതി പുത്തനാറിന് കുറുകെയാണ് സ്റ്റീലിൽ നിർമ്മിച്ച ലിഫ്റ്റ് പാലം. ബോട്ട് കടന്നുപോകുമ്പോൾ ഉയർത്താനും താഴ്ത്താനും കഴിയുന്ന പാലം മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഉദ്ഘാടനം ചെയ്തത്. കോവളം ആക്കുളം റൂട്ടിൽ പാർവതി പുത്തനാറിന് കുറുകെ കരിക്കകം ഭാഗത്താണ് ലിഫ്റ്റ് പാലം നിർമ്മിച്ചത്. സംസ്ഥാനത്തെ ആദ്യത്തെ എ ക്ലാസ് ലോഡിംഗ് സ്റ്റീൽ ലിഫ്റ്റ് പാലമാണിത്. ബോട്ട് കടന്നുപോകുമ്പോൾ ഉയർത്താനും താഴ്ത്താനും കഴിയും. കോവളം ബേക്കൽ ദേശീയ ജലപാത പദ്ധതിയുടെ ഒന്നാം ഘട്ടത്തിന്റെ 2,80,00,000 രൂപ ചെലവഴിച്ചാണ് കേരളത്തിലെ ഏറ്റവും വലിയ ലിഫ്റ്റ് പാലം കരിക്കകത്ത് നിർമ്മിച്ചത്. പാലത്തിന് 100 ടൺ ഭാരം വഹിക്കാനുള്ള ശേഷിയുണ്ട്. 4.5 മീറ്റർ വീതിയുള്ള പാലം ജലനിരപ്പിൽ നിന്ന് 5.5 മീറ്റർ വരെ ഉയർത്താൻ സാധിക്കും. വൈദ്യുതിയിലാണ് പ്രവർത്തനം. വിദൂര നിയന്ത്രണ സംവിധാനം ഉപയോഗിച്ചാണ് ഉയർത്തുകയും താഴ്ത്തുകയും ചെയ്യുന്നത്. ആ സമയം ആളുകളെയോ വാഹനങ്ങളെയോ പ്രവേശിപ്പിക്കില്ല. ലിഫ്റ്റ് പാലം മുഖ്യമന്ത്രി പിണറായി വിജയൻ നാടിനു സമർപ്പിച്ചു. കരിക്കകത്തേക്കുള്ള ജലഗതാഗതം സുഗമമാക്കാനും ബോട്ടുകൾക്ക് തടസ്സമില്ലാതെ സഞ്ചരിക്കാനും സഹായിക്കുന്ന സ്റ്റീൽ ലിഫ്റ്റിംഗ് ബ്രിഡ്ജാണ് ഇവിടെ പണികഴിപ്പിച്ചിട്ടുള്ളത്. പശ്ചിമതീര കനാൽ വികസന പദ്ധതി പൂർത്തിയാകുന്നതോടെ സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക സാമൂഹിക തൊഴിൽ മേഖലകളിൽ വലിയ മാറ്റങ്ങളാണ് ഉണ്ടാവുക. അതിനുതകുന്നതാണ് ഈ ജലപാത ശൃംഖല. ഇതിൽ ആക്കുളം മുതൽ ചേറ്റു വരെയുള്ള ഭാഗം ഈ വർഷം തന്നെ പൂർത്തിയാക്കാൻ കഴിയുമെന്നാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത്. പശ്ചിമതീര ജലപാത വികസനത്തിന്റെ ഭാഗമായി 325 കോടി രൂപ ചെലവിട്ട് നടത്തുന്ന വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനവും മുഖ്യമന്ത്രി നിർവഹിച്ചു. 24 തിരുവനന്തപുരം.